ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിൽ. ശ്യാംലാലിനെയാണ് ഇന്ന് പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഈ ശ്യാംലാലിനായി അന്വേഷണം തുടരുകയായിരുന്നു. ഇയാൾ ഒളിവിലായിരുന്നു. വി വി വിനോദ് ചേർന്നു. വിനോദ്, എന്തായിരുന്നു അന്വേഷണ സംഘത്തിന് നീക്കം? എവിടെ നിന്നാണ് ഇയാളെ കിട്ടിയത്? രാജ്യത്ത് കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളെ കൂട്ടത്തോടെ എത്തിക്കുകയും ടൈറ്റാനിയത്തിലെ ലീഗൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശശിധരൻ തമ്പിക്ക് ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് ശ്യാംലാലാണ്. ശ്യാംലാലിന്റെ നെറ്റ്വർക്കിലാണ് മറ്റു പ്രതികളായ രാജേഷ്, ദിവ്യ ഉൾപ്പെടെ ഉള്ളവർ പ്രവർത്തിച്ചിരുന്നത്. ഇവരും ആളുകളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശ്യാംലാലിനായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ അറസ്റ്റാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്നേ ഉള്ളൂ. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ശ്യാംലാലിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ദിവ്യ അറസ്റ്റിലായിരുന്നു. മണക്കാട് സ്വദേശിയായ മറ്റൊരു ഇടനിലക്കാരനും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇദ്ദേഹം തന്റെ കൃഷിസ്ഥലത്ത് മീൻ കൃഷി നടത്തി 6 മാസത്തിൽ ഒരിക്കൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? അവരുടെ അടുത്ത് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കഴിഞ്ഞ ദിവസം പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ജനുവരി 5 കേസ് ഡയറി ഹാജരാക്കണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ ശ്യാംലാലിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിൽ. ശ്യാംലാലിനെയാണ് ഇന്ന് പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഈ ശ്യാംലാലിനായി അന്വേഷണം തുടരുകയായിരുന്നു. ഇയാൾ ഒളിവിലായിരുന്നു. വി വി വിനോദ് ചേർന്നു. വിനോദ്, എന്തായിരുന്നു അന്വേഷണ സംഘത്തിന് നീക്കം? എവിടെ നിന്നാണ് ഇയാളെ കിട്ടിയത്? രാജ്യത്ത് കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളെ കൂട്ടത്തോടെ എത്തിക്കുകയും ടൈറ്റാനിയത്തിലെ ലീഗൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശശിധരൻ തമ്പിക്ക് ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് ശ്യാംലാലാണ്. ശ്യാംലാലിന്റെ നെറ്റ്വർക്കിലാണ് മറ്റു പ്രതികളായ രാജേഷ്, ദിവ്യ ഉൾപ്പെടെ ഉള്ളവർ പ്രവർത്തിച്ചിരുന്നത്. ഇവരും ആളുകളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശ്യാംലാലിനായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ അറസ്റ്റാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്നേ ഉള്ളൂ. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ശ്യാംലാലിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ദിവ്യ അറസ്റ്റിലായിരുന്നു. മണക്കാട് സ്വദേശിയായ മറ്റൊരു ഇടനിലക്കാരനും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ജനുവരി 5 കേസ് ഡയറി ഹാജരാക്കണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഈ കേസിലെ പ്രധാന പ്രതിയായ ശ്യാംലാലിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്.